എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹ വന്ദനങ്ങൾ ഈ സന്ധ്യാസമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി വിശ്വാസികളുടെ ജീവിതത്തിലുള്ള എട്ടുവിധ പരാജയങ്ങൾ എന്ന വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് രാത്രി ചുരുങ്ങിയ മിനിറ്റുകളിലായി അവതരിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ സാധ്യമാകും? ആയതിലേക്ക് ദൈവത്തിന്റെ വചനം ചൂണ്ടിക്കാണിക്കുന്ന പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ആത്മീക പാപങ്ങൾ എന്നുള്ള ഹെഡിങ്ങാണ്. ഏഴ് പ്രത്യേക പാപങ്ങളെ നാം ആ ലിസ്റ്റിൽ പഠിച്ചു. ആത്മീയ പാപങ്ങളിൽ ഒന്ന് നമ്മൾ പഠിച്ചത് അഹന്ത, അതായത് പ്രൈഡ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സിനാണ്. അഹന്ത അത് ആത്മീയമായ പാപത്തിൽ വരുന്നു. അടുത്തായി പഠിച്ചത് അസൂയ, ആത്മീയ പാപങ്ങളിലെ രണ്ടാമത്തെ തെറ്റ്. മൂന്ന് അവിശ്വാസം. നാല് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളെ മാത്രം ചൂണ്ടിക്കാണിച്ച് അവരെ ചൂണ്ടിക്കാണിക്കുക. അഞ്ച് പ്രാർത്ഥന രാഹിത്യം, പ്രാർത്ഥന ഇല്ലായ്മ. ആറ് ദൈവത്തെ അവിശ്വസിക്കുക. മൂന്ന് ഏഴ് ദൈവത്തിന് തന്നെ താൻ സമർപ്പിക്കാതിരിക്കുക. ഇങ്ങനെ ഏഴ് പാപങ്ങളെയാണ് ആത്മീക പാപങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജഡത്തിലെ പാപങ്ങളെ കുറിച്ചാണ്. ഇതെല്ലാം ഒരു വിജയകരമായിരിക്കുന്ന ആത്മീയ ജീവിതം, അതായത് എപ്രകാരം ലോകത്തെ ജയിക്കുന്ന ജയമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈ പാപങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിശ്ചയമായും വിജയകരമായ ക്രിസ്തീയ ജീവിതം വചനപ്രകാരം എങ്ങനെ സാധിക്കും എന്നുള്ളതിലേക്ക് നെൽചൂണ്ടിയായി നിൽക്കുന്ന ഈ വിഷയം സസത്വം ശ്രദ്ധിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് മോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ലോകത്തെ ജയിക്കുന്ന ജീവിതം, ജയം അതെങ്ങനെ സാധിക്കും എന്നതിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങൾ ഉണർത്തിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ആത്മീയ പാപങ്ങൾ ലിസ്റ്റിലെ ഏഴെണ്ണമാണ്. ഞാനത് ആവർത്തിക്കാം: അഹന്ത, അസൂയ, അവിശ്വാസം, മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുക, നന്മയെ പറയാതിരിക്കുക, അഞ്ച് പ്രാർത്ഥന ജീവിതത്തിലുള്ള കുറവുകൾ, ആറ് ദൈവത്തെ അവിശ്വസിക്കുക, ഏഴ് ദൈവത്തിന് നിരന്തരമായി സമർപ്പിക്കാതിരിക്കുക. ഇങ്ങനെ ഏഴ് കൂട്ടം ആത്മീയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തില് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയകരമായ ജീവിതത്തിന് തടസ്സമായി വർത്തിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുകയുണ്ടായി. ഇന്ന് ജഡത്തിലെ പാപങ്ങൾ, ജഡത്തിലെ പാപം എന്ന് ഞാൻ പറയുമ്പോൾ ആദാമിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന പാപ സ്വഭാവത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ആദ്യ പിതാവായിരുന്ന ആദാമിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള പാപ സ്വഭാവം, അതിനെയാണല്ലോ നമ്മൾ ജഡം എന്ന് പറയുന്നത്. 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് സങ്കീർത്തകാൻ പറയുമ്പോൾ മനുഷ്യനിലേക്ക് തലമുറ തലമുറകളായി പകരപ്പെട്ടു വരുന്ന പാപ സ്വഭാവത്തെയാണ് അവിടെ ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പാപം എന്ന് പറയുന്ന ഈ ജഡ സ്വഭാവവുമായിട്ടാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ ശിശുക്കളും ജനിക്കുന്നത്. നമ്മിൽ പാപമുണ്ട്, അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത് നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരിലും ആ പാപ സ്വഭാവം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ പാപ സ്വഭാവമാണ് പാപത്തിന്റെ പ്രമാണം അല്ലെങ്കിൽ പാപത്തിന്റെ പ്രേരശക്തി എന്ന് മറ്റൊരു പേരിൽ നാം വിളിച്ചു വരുന്നത്. ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഈ ഈ പാപ സ്വഭാവത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ നടപ്പിനോട് പോകത്തിൽ, അതായത്
ജീവിത വൃത്താന്തത്തോട് ബന്ധത്തിൽ നമ്മിൽ എഴുകിച്ചേരുന്ന അല്ലെങ്കിൽ നമ്മിൽ വന്നുഭവിക്കാൻ സാധ്യതയുള്ള മൂന്ന് ശ്രദ്ധേയമായ പാപങ്ങൾ, അവയെ ജഡത്തിലെ പാപങ്ങൾ എന്നാണ് നാമകരണം ചെയ്യുന്നത്. ആ ജഡത്തിലെ പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ സൂക്ഷ്മമായി പരിശോധന ചെയ്തതിൽ മൂന്ന് പ്രത്യേക മണ്ഡലങ്ങളിലാണ് ആ പാപത്തെ കുറിച്ച് ചിന്തിക്കുവാനായി കഴിയുന്നത്. ഒന്ന്, അഡൽട്ടറി, അതായത് വ്യഭിചാരം, അത് അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഇതിനെ, അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഇതിനെ വേദപുസ്തകം ജഡത്തിലെ പാപമായിട്ടാണ് വിവക്ഷിക്കുന്നത്. നമ്മുടെ ജഡ സ്വഭാവത്തിൽ, അതായത് നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഗുരുതരമായ ഇതൊരു പാപമാണ് അഡൽട്ടറി എന്ന് പറയുന്നത്. വേദപുസ്തകം അത് വളരെ വെറുക്കുന്ന ഒരു പാപമാണ്. സദൃശ്യ വാക്യങ്ങളിൽ ശലോമോൻ തന്റെ ജീവിതത്തിന്റെ വൃത്താന്തങ്ങൾ കൂടി അത് എഴുതുമ്പോൾ ഒരു കാര്യം പറയുന്നു, അതായത് വ്യഭിചാരിയുടെ നിന്ന നീങ്ങി പോകുകയില്ല. വ്യഭിചാരിയുടെ നിന്ന നീങ്ങി പോകുകയില്ല. ദാവീദ് ഒരു പാപം ചെയ്തു, അത് വ്യഭിചാരമായിരുന്നു. അതായത് ഒരു അന്യപുരുഷന്റെ ഭാര്യയെ തന്റെ ഭാര്യയുമായുള്ള ശാരീരിക വേഴ്ചയാണ്. ദാവീദ് ഇപ്പോൾ ജീവിച്ചു വന്നത് BC 1000 കാലത്താണ്. ഇപ്പോൾ 3000 കഴിയുന്നു ദാവീദ് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞിട്ട്. 3000 കഴിഞ്ഞിട്ടും ദാവീദ് ചെയ്ത ആ പാപത്തെ കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ വിശുദ്ധ ബൈബിൾ എഴുതിവെച്ചിരിക്കുകയാണ്. ഇത് വായിക്കുന്ന ഓരോ വായനക്കാരനും, അതായത് കഴിഞ്ഞ 2000 ഈ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ പാളിച്ചയെ സംബന്ധിച്ച് വായിക്കുന്ന ഓരോ ഇൻഡിവിജ്വലും ദാവീദിനെ ഓർക്കുന്നത് തന്റെ ഈ പാപത്തോട് ബന്ധത്തിലാണ്. അവന്റെ ജീവിതത്തിന് നല്ല വശത്തേക്കാൾ കൂടുതൽ ആളുകളെ ഓർക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു, ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വീഴ്ചയോട് ബന്ധത്തിലാണ്. അഡൽട്ടറി ഇസ് എ വെരി ഗ്രേവ് സിൻ. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഓഫ് ഓൾ ദ സിൻസ്, വേരിയസ് സിൻസ് മെൻഷൻ ദ ബൈബിൾ, അഡൽട്ടറി ഇസ് ദ മോസ്റ്റ് ഗ്രേവ്. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചുള്ള എല്ലാ പാപങ്ങളിലും വെച്ച് ഏറ്റവും ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവതരമായ അപകടകരമായ പാപം എന്ന് പറയുന്നത് വ്യഭിചാരമാണ്. ഓരോരോ അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക വീഴ്ച, അതായത് ലൈംഗിക ബന്ധത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക വീഴ്ചയല്ലാതെ അതിന് വെളിയിലുള്ള വീഴ്ചയല്ല അഡൽട്ടറി ആയിട്ടാണ് വിശുദ്ധ വേദപുസ്തകം കണക്കാക്കുന്നത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായി വേദപുസ്തകം പറയുന്നു, അഡൽട്ടറി ഈസ് എ ഗ്രേവ് സിൻ, അതായത് വളരെ ഗുരുതരമായ പാപമാണ്. ഇത് നമ്മുടെ ജഡ സ്വഭാവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാപമാണ് എന്ന് മനസ്സിലാക്കണം. വിജയകരമായ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ജഡത്തിലെ പാപങ്ങളിലെ ഒന്നാമത്തെ പാപം ഞാൻ പറഞ്ഞത് അഡൽട്ടറി എന്ന് പറയുന്നു. ഈ അഡൽട്ടറി എന്ന് പറയുന്നത് രണ്ട് മണ്ഡലങ്ങളുണ്ട്. ഒന്ന്, പ്രാക്ടിക്കലി ഹാപ്പനിങ് ഇൻ ദ ഫ്ലഷ്, അതായത് നമ്മുടെ ശരീരത്തിൽ അക്ഷരീകമായി സംഭവിക്കുന്ന ഒന്ന്, അതിനെ അഡൽട്ടറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാനത് തുറന്നു പറയട്ടെ, ഇത് കേൾക്കുന്ന കുറെ പാർക്കെങ്കിലും പ്രയോജനമുണ്ടാകും. ഒരു സഹപാഠി എന്നോട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു, എന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ ചർച്ചാ വിഷയം ഒരു ദിവസത്തെ അഡൽട്ടറി എന്നുള്ള വിഷയമായി. ഞങ്ങളൊക്കെ പയ്യന്മാരാണ്, അപ്പൊ ഞങ്ങളൊക്കെ മാർത്തോമ സ്വഭാവബോധത്തിൽ ജനിച്ചു വളർന്നെങ്കിലും തികഞ്ഞ അച്ചടക്ക ബോധത്തോടെ വീട്ടിൽ വളർത്തിയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വാസ്തവത്തിൽ ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഒരിക്കലല്ല, നിരവധി പ്രാവശ്യം അദ്ദേഹം ഈ പാപത്തിൽ വീണയാളാണെന്ന് തെളിവുകൾ സഹിതം ഞങ്ങൾക്ക് അനേക ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഈ പാപത്തിൽ വീണുപോയിട്ടുണ്ട്, ബട്ട് ഒൺലി വൺസ് എന്ന് അദ്ദേഹം എംഫസൈസ് ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അവന്റെ ശരീര ശുദ്ധി സംബന്ധിച്ച് അവന് വീഴ്ച സംഭവിച്ചാൽ, അല്ലെങ്കിൽ ദാവീദിന് സംഭവിച്ചത് സംഭവിച്ചാൽ, ആ വീഴ്ചയുടെ നിന്ന, അതായത് സദൃശവാക്കിൽ പറയുന്ന വ്യഭിചാരിയുടെ നിന്ന നീങ്ങിപ്പോകുകയില്ല എന്നാണ്. ആ നിന്ന മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. അതിന്റെ സ്കാറ് അവിടെ നിന്ന് ഇങ്ങനെ കിടക്കും. ഒരുപാട് മിഷണറി പ്രവർത്തനം ചെയ്ത ദൈവദാസന്മാർ, അതായത് സുവിശേഷകന്മാർ, കഴിഞ്ഞ ഗതകാലങ്ങളിൽ ജീവിച്ചുള്ള ആളുകൾ ഈ മഹാ കൊടും പാതകത്തിൽ കണ്ടു. തമിഴ് ഡേവിഡിനെ പോലുള്ള പ്രശസ്തരായിരിക്കുന്ന ദൈവദാസന്മാർ എന്ന് പറഞ്ഞാൽ കേരള കര കണ്ടിട്ടുള്ളതില് ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മുഖാന്തരമായി കർത്താവിലേക്ക് നടത്തപ്പെട്ട അസംഖ്യം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, മലയാളക്കരയിലെ ഉണർവന്റെ കാലഘട്ടങ്ങളിൽ.
സൈമൺ സാറിന്റെ തൊട്ട് മുമ്പ് ജീവിച്ചിരുന്നയാളാണ്. പക്ഷെ അതേ ഒരിക്കൽ വളരെ ജീവിത വിശുദ്ധി പ്രസംഗിക്കുകയും വളരെ ശക്തമായി വിശുദ്ധി സൂക്ഷിക്കുകയും ചെയ്ത ആ ദൈവദാസൻ ശ്രീലങ്കയിൽ വെച്ച് ചെയ്ത ശുശ്രൂഷയ്ക്കായി പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച എന്നാൽ അദ്ദേഹത്തിന് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്ത ഒരു യുവതിയുമായി അദ്ദേഹം ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ വിഷയം പുറത്തു വന്നു. കുറച്ചുനാൾ അദ്ദേഹം പിന്മാറ്റക്കാരനായി ജീവിക്കേണ്ടതായി വന്നു. പിന്നീട് അദ്ദേഹം രംഗത്ത് വന്നു. വലിയ നിലവിളിയോടും അഭയാനോടെ അദ്ദേഹം ആ പാപത്തെ ഏറ്റു പറഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് ശുശ്രൂഷ ചെയ്തുവെങ്കിലും പിൽക്കാലത്ത് ജനത്തിന്റെ ഹൃദയത്തിൽ, ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ശുശ്രൂഷയോടുകൂടെ തന്നെ ഈ ഓർമ്മയും അകപടി സേവിച്ചു എന്നുള്ളത് ദാരുണമായ ഒരു ചരിത്രമാണ്. ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പ്രശസ്തന്മാരായ പല ആളുകളുടെയും ചരിത്രം ഇങ്ങനെയാണ്. അതായത് ഈ മുൻകാലങ്ങളിൽ ഞാൻ ഒരുപാട് പേരെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അവര് ഒരു പക്ഷെങ്കിൽ പാപം എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഇത് സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആത്മീയ ലോകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാതിരിക്കുവാൻ നിർബന്ധമില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ജഡസംബന്ധമായി ആ മനുഷ്യനിൽ അവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയകരമായ ക്രിസ്തീയ തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ഈ അഡൽട്ടറി, അതായത് വ്യഭിചാരം എന്ന് പറയുന്നത്. ഇനി ഇതിന് ശരീര സംബന്ധമായ ഒരു ബന്ധം ഉണ്ടാകുന്ന നിർബന്ധമില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ക്രിസ്തീയൻ സ്റ്റാൻഡേർഡ്, അതായത് ക്രിസ്തീയ നിലവാരം, ആ നിലവാരത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ കർത്താവിന്റെ പ്രബോധനങ്ങളിൽ യേശു ക്രിസ്തു പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്ന മോശം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് പറയാണ്, വ്യഭിചാരം ചെയ്യരുത് എന്ന മോശം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. ഇവിടെ രണ്ട് നിലയിലാണ്, ഒന്ന് ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുക, രണ്ട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുക. ഇത് രണ്ടും ഗുരുതരമായ വീഴ്ചകളായി നമ്മുടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ ജഡത്തിലെ പാപങ്ങളിലെ ഒന്നാമത്തെയാണ് അഡൽട്ടറി, അതായത് വ്യഭിചാരം എന്ന് പറയുന്നു. രണ്ടാമത്തായി ഞാൻ ചൂണ്ടിക്കാണിക്കാനായിരിക്കുന്നത് അൺഡിസിപ്ലിൻഡ് ഐസ്, അതായത് അച്ചടക്കമില്ലാത്ത കണ്ണുകൾ. അച്ചടക്കമില്ലാത്ത കണ്ണുകൾ നമ്മുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായിരിക്കുന്ന രണ്ടാമത്തെ പാപം ജഡത്തിലെ പാപമാണ്. എന്താണ് ഈ അച്ചടക്കമില്ലാത്ത കണ്ണെന്ന് പറയുന്നത്? യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ യോബ് ഒരു കാര്യം പറയുന്നു, ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, ദെൻ ഹൗ ഷാൽ ഐ ലുക്ക് എ വുമൺ. ആ വാക്ക് പ്രത്യേക ശ്രദ്ധിക്കണം. ഞാൻ യോബിന്റെ പുസ്തകത്തിന് കമന്റ് ചെയ്തിട്ടുണ്ട്. 3 നിരന്തരമായ എഡീഷൻസ് അതിനുണ്ടായി. 4th എഡീഷൻ വേണ്ടി അതിപ്പോ തയ്യാറാവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അവിടെ അയ്യോ ഭക്തനായ അയ്യോ പറയാം, നിഷ്കളങ്കൻ, നിർമ്മലൻ, നിർദോഷൻ, അങ്ങനെ സകല നിലയിലും ദൈവസ്വങ്ങളിൽ സാക്ഷ്യം പ്രാപിച്ച അയ്യോ പറയാണ്, ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ് ആൻഡ് ഹൗ ക്യാൻ ദെൻ ഐ ലുക്ക് എ വുമൻ. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. അതായത് പറഞ്ഞൊരർത്ഥം വെച്ചാൽ ഹി ഹാഡ് എ ഡിസിപ്ലിൻഡ് ഐ എന്നതിന്റെ അർത്ഥം. അതായത് നിയമം ചെയ്ത കണ്ണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയകരമായ ജീവിതയാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ ലോകത്തെ ജയിക്കുന്ന ജീവിതയാത്രയ്ക്ക് തടസ്സമാക്കുന്ന ഇടത്തിലെ രണ്ടാമത്തെ ഭാവമാണ് അൺഡിസിപ്ലിൻഡ് ഐ എന്ന് പറയുന്നത്. കണ്ണുമായി ഒരു നിയമം ചെയ്യണം. എന്താ ഈ കണ്ണുമായുള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അല്പം മുമ്പേ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളുമായി ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ശരി, അതാണ് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതെല്ലാം അവളുമായി ഹൃദയം കൊണ്ട് വിഭജിക്കുക എന്ന് പറഞ്ഞാൽ, ദ വെരി സൈറ്റ് ഹാസ് ബീൻ കൺസ്റ്റ്യൂഡ് ആസ് കമ്മിറ്റഡ് അഡൽട്ടറി എന്നാണ്. അതായത് സ്ത്രീയെ നമ്മളിപ്പോ വഴിയെ നടന്നു പോകുമ്പോൾ നമുക്കെതിരെ ഒരു ഒരു പെൺകുട്ടി, സുന്ദര രൂപിണിയായ ഒരു പെൺകുട്ടി അല്ലെ രണ്ട് പെൺകുട്ടികൾ വരുന്നു. നിങ്ങൾക്ക് എല്ലാവരും കണ്ണുള്ള പോലെ എനിക്ക് കണ്ണുണ്ട്, നിങ്ങൾക്ക് കണ്ണുണ്ട്. നമ്മൾ ആ സ്ത്രീയെ കാണുന്നു. നമ്മൾ കാണുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാര്യം ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. എന്നാൽ ആ സ്ത്രീ നമ്മളെ ബൈപ്പാസ് ചെയ്ത ശേഷം ആ സ്ത്രീ വളരെ സൗന്ദര്യമുള്ള ആളെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ആ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ ഒന്നുകൂടെ തിരിഞ്ഞ് ആ സ്ത്രീയെ നോക്കിയാൽ ആ നോട്ടത്തെയാണ് അൺഡിസിപ്ലിൻഡ് ഐ എന്ന് പറയുന്നത്. ഞാനത് ദൃഷ്ടാന്തീകരിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൗന്ദര്യ രൂപിണിയായ ഒരു പെൺകുട്ടിയെ
വഴിയെ നടന്നു പോകുന്നത് കണ്ടാൽ അത് പാപമല്ല. അത് നമ്മൾ കാണുന്നു സാധാരണയായി, ഏത് മനുഷ്യനും കാണുന്നു. എന്നാൽ അവളെ ഒന്നുകൂടെ ഒന്ന് നോക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായത് ഈ ജഡത്തിലെ പാപമാണ്. അതായത് അവളെ നോക്ക് വൈകാരിക മണ്ഡലത്തിലുണ്ടായ വ്രണിതമാകുന്ന പാപമാണ് അവളെ നോക്കാനായിട്ട് രണ്ടാമത് നമ്മെ പ്രേരിപ്പിക്കുകയും നാം തിരിഞ്ഞ് നോക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് അൺഡിസിപ്ലിൻഡ് ഐ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, കണ്ണുകൊണ്ട് പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോ ഇതിനകത്തിരിക്കുന്നു, എനിക്ക് ഈ ഫേസ്ബുക്കില് വന്ന് ലൈവ് പറയുക, അത്യാവശ്യമായ ഡോക്യുമെന്റ് എഴുതുക, ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു വിധമായ സംവിധാനങ്ങളും അറിയാൻ വേണ്ട മനുഷ്യ. കാര്യം എനിക്ക് ഈ ടെക്നിക്കൽ നോഹൌസ് ഓഫ് കമ്പ്യൂട്ടർ ഇസ് നോട്ട് വിത്ത് മീ, എനിക്കത് അറിയാൻ വയ്യ. ഇനി ഇല്ലെങ്കിൽ തന്നെയും എന്റെ സ്പിരിറ്റിൽ ഞാൻ താലൂലിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയാം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങള് ഇന്ന് പല വീടുകളിൽ, ഞാനത് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ കാര്യം പറയാം, പല വീടുകളിലും ചെന്നാൽ ഇന്നത്തെ മിക്കവാറും ഒക്കെ വീടുകളിലൊക്കെ നമ്മുടെ ടു സ്റ്റോറി ബിൽഡിങ്ങുകളാണ്. മിക്കവാറും പിള്ളേരൊക്കെ ഈ അപ്സ്റ്റേറിലാണ് അവർ കിടന്നുറങ്ങുന്നത്. അവരുടെ വീടുകളിൽ ഇവരെ മാതാപിതാക്കളോട് നിർബന്ധിച്ച് അവർക്ക് ലാപ്ടോപ്പ്, വെബ് ഇതെല്ലാം ഈ നെറ്റ് ഫെസിലിറ്റി എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട്. മിക്ക ഭവനങ്ങളിലും ഈ മക്കൾ ടീനേജ് കഴിഞ്ഞ അല്ലെങ്കിൽ കൗമാരപ്രായം കഴിഞ്ഞ പിള്ളേര് അവരെ ഈ മുറിക്കകത്തിരുന്നുകൊണ്ട് ഈ ലാപ്ടോപ്പിനകത്ത് അവരെ നോക്കുകയോ അല്ലെങ്കിൽ വീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ, ഞാൻ പഠിക്കുക നികുഞ്ഞ നീ എന്ത് ചെയ്യാൻ, ഞാൻ പഠിക്കുക മമ്മി എന്ന് പറയുമ്പോൾ ഇവൻ കഥകൾ അടച്ചിട്ടേക്കാണ് ഈ മുറിക്കകത്തിരിക്കുന്നത്. അവൻ എന്തൊക്കെ കാണുന്നു എന്ന് മാതാപിതാക്കൾ സാധാരണ നിലയിൽ നോക്കാറില്ല. അത് നമ്മള് പ്രത്യേകം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളുടെ ഇത്തരമുള്ള രഹസ്യ മണ്ഡലങ്ങളിലെ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഒരു അവബോധനം ഒന്നിലില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവര് മൗനാനുവാദം അതിന് നൽകുന്നു. കണ്ണുകൊണ്ട് പ്രോൺ സൈറ്റുകൾ കുഞ്ഞുങ്ങൾ കാണുക, അതുപോലെ തന്നെ ഈ ഓപ്പൺ ലൈവ് സെക്സ് സൈറ്റുകൾ കാണുക. ഇന്നിപ്പോ ഇന്ത്യയിൽ അത് കുറച്ച് റെസ്ട്രിക്റ്റ് ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു, കാര്യം ട്രൈ എങ്കിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സൈറ്റുകൾ സന്ദർശിക്കുക, കാണുക, ഇതെല്ലാം ജഡത്തിനെ എന്ന് പറഞ്ഞാൽ പാപചിന്തയെ ഉണർത്തുന്ന, പാപത്തിനായി മനുഷ്യനെ വ്യാമോഹിപ്പിക്കുന്ന പാപ സ്വഭാവങ്ങളാണ്. നമ്മുടെ കണ്ണുകൾക്ക് ഒരു നിയമം ചെയ്യണം. യോ പറഞ്ഞ പോലെ, ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഇനിയും ഞാൻ ഒരു സ്ത്രീയെ നോക്കുന്നത് എങ്ങനെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കണ്ണുമായി നമുക്ക് അരുതാത്ത കാര്യങ്ങൾ, അതായത് കർത്താവിന് കാണാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കർത്താവ് കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായ ജഡത്തിലെ പാപമാണ്. ഇത് ഞാനും നിങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കണ്ണുകൊണ്ടുള്ള അത് നമ്മുടെ കർത്താവ് സുവിശേഷം പറയുമ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കേണ്ട, ഈ അടുത്ത കാലത്ത് ഒരാളിനോട് ചോദിക്കുകയും ചെയ്തു, അതായത് നിന്റെ കണ്ണ് നിനക്ക് ഇഴച്ച് വരുന്നതെങ്കിൽ നീ അതെന്ത് ചെയ്യുക, അത് കണ്ണുകൾ നിന്റെ കണ്ണുകളിൽ ഒന്ന് നിനക്ക് ഇഴച്ച് വരുന്നുവെങ്കിൽ അത് ചൂടുന്ന എടുത്തു കളയാ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി സ്വർഗരായത് പ്രവേശിക്കുന്ന നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണുകൊണ്ട് ഒരു പാപം ചെയ്തു പോയാൽ ഉടൻ തന്നെ ഒരു കൊച്ചുപിച്ചാത്തിയോ എടുത്തോണ്ട് വന്ന് ഈ കണ്ണ് ചുഴന്ന് എടുത്ത് കളയണം നല്ല കർത്താവ് പറഞ്ഞു. പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇടച്ച വരുത്തുന്നതിനെ ഹനിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അതായത് വിജയകരമായ ആത്മീയ ജീവിതത്തിന് പരിപാവനതയുള്ള ഒരു ജീവിതശൈലി അനിവാര്യമാണ്. അതിന് തടസ്സമായി വരുന്ന എന്തും എന്ത് ചെയ്യണം, നാം അതിനെ മോട്ടിഫൈ ചെയ്യണം എന്നാ പറഞ്ഞത്. കൊലോസിലേറ്റുള്ള അപ്പോസ്റ്റലായ പോലീസ് പറയുമ്പോൾ നാം വായിക്കുന്നു, ജഡത്തിലെ അവയവങ്ങളെ, ശരീരത്തെ അതിന്റെ രാഗ മോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക എന്നാണ് കർത്താവ് ചൂഴ്ന്നെടുക്കുക എന്നതിന് പൗലോസ് പറയുന്ന വേറൊരു പ്രയോഗം. രാഗമോഹങ്ങളോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ദുഷ്ടചിന്തകളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ പിഴുതു മാറ്റുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മള് നീക്കം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ വാസ്തവത്തിൽ ക്രൂശിക്കുക, രാഗമോഹങ്ങളെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവയവങ്ങൾ പാപം സംബന്ധിച്ച് മരിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കാലത്ത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് നൽകി ദൈവം നമ്മെ ജീവിപ്പിച്ചുവെങ്കിൽ ഇന്ന് ദൈവം പറയുകയാണ്, രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസികൾ വിജയകരമായി ക്രിസ്തീയം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അനുദിനം പാപത്തിന് തങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. അതായത് നമ്മുടെ നാക്ക്, കണ്ണ്, ചെവി, തൊക്ക്, നമ്മുടെ കാലുകൾ, കൈകൾ, ഇതെല്ലാം
കർത്താവായ യേശുക്രിസ്തു നിമിത്തം നാം മരിപ്പിക്കുവാൻ തയ്യാറാകണം. അതിനെയാണ് അങ്ങനെയാണ് വിജയകരമായ ഒരാത്മീയ ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. മൂന്നാമതായി ഞാൻ ഈ ബന്ധം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു വിജയകരമായ ആത്മീയ ജീവിതത്തിന് തടസ്സമായി ജഡത്തിൽ കുടികൊള്ളുന്ന പാപങ്ങൾ, ഒന്ന് അഡൽട്ടറി അതായത് വ്യഭിചാരം, രണ്ട് അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം, രണ്ട് കണ്ണുകൊണ്ടുള്ള പ്രശ്നം അതായത് അൺഡിസിപ്ലിൻഡ് ആയി അച്ചടക്കമില്ലാത്ത കണ്ണുകൾ, സകല ജാഗ്രതയോടുകൊണ്ട് തന്നെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് സദൃശവാക്യം മൂന്നാം അധ്യായത്തിലും, അതുപോലെ തന്നെ യോബിന്റെ പുസ്തകത്തിൽ ഞാൻ എന്റെ കണ്ണുമായിരുന്നു ഏമഞ്ചരിക്കുന്നുവെന്ന് യോബും പറയുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നു നിന്റെ കണ്ണുകളിൽ ഒന്ന് നിന്നെ കിടച്ചുവരുത്തെങ്കിൽ നീ അതിനെ ചൂടിനെടുത്ത് കളയുക, രണ്ട് കണ്ണുള്ളവനായി നീ അഗ്നിനരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണുള്ളവനായി സ്വർഗരാജിൽ പ്രവേശിക്കുന്നത് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ. വിജയകരമായ ആത്മീയ ജീവിതത്തിന് ഒരു ദൈവം തടസ്സമായി വർത്തിക്കുന്ന ഏതിനെയും മരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പ്രവർത്തന നിർവീര്യമാക്കുക എന്നാണ് എന്റെ അർത്ഥം. അത് സാധിക്കുന്നത് നിരന്തരമായ സമർപ്പണ ജീവിതത്തിൽ കൂടിയാണ്. അതായത് ഇന്നലെ ഞാൻ ഓർപ്പിച്ച പോലെ കർത്താവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മെ നിരന്തരമായി പിതാവിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തു നമ്മെ നിരന്തരമായി പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതായിരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ക്രിസ്തുവിന് ശുദ്ധീകരിച്ച് സമർപ്പിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തിന് സൗരഭ്യവാസിനിയായി സമർപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടത് ചെയ്യണം, പരിശുദ്ധാത്മാവിന് നിരന്തരമായി നമ്മളുടെ ദേഹ ആത്മാക്കളെ നാം സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും ഒരു അവബോധം നമുക്കുണ്ടാകണം. അതായത് ഇനി മേലിൽ നാം ആരും നമുക്കുള്ളവരല്ല, നാം എല്ലാവരും കർത്താവിന്റെ വകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വകയാണ്. ഗുരുനിലേഖനം ഒന്ന് വരുന്നി മൂന്നാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും വായിക്കുന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന് നമുക്ക് അവബോധനം ഉണ്ടാകണം. നമ്മുടെ ഈ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കാൻ ഇത് സാധിക്കുകയില്ല. കാര്യം വി ഹാവ് ബീൻ പർച്ചേസ്ഡ് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ വി ബിലോങ് ടു ക്രൈസ്റ്റ്, നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വകയായി തന്നിരിക്കുക നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. അതാണ് നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയാണ്. ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞിട്ട് ആറാം അധ്യായത്തിന്റെ 19 ഭാഗത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കാം, ശരീരം കൊണ്ട് രഹസ്യമണ്ഡലത്തിൽ ദൈവസന്നിധിയിൽ നിരന്തരമായി പാപം ചെയ്യുന്നവൻ എത്ര കെങ്കേമനായാലും അവനെ ദൈവം നശിപ്പിക്കുമെന്ന് എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധ വേദോസം പറയുന്നു. അതിന് ദൈവത്തിന് ഇന്നാരുന്നൊന്നുമില്ല, ഏത് മെടുമിടക്കനായാലും അവനെ ദൈവം നശിപ്പിക്കും. കാരണം അറിയാവോ, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം അത് ദൈവത്തിന് പ്രസാദകരമായ യാഗമായി വഴിപാടായി നിരന്തരം സമർപ്പിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ശരീരത്തെ ദൈവിക വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. മൂന്നാമതായി ഈ ബന്ധത്തിൽ വിജയകരമായ ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായ ജഡത്തിലെ പാപങ്ങൾ, മൂന്നാമത്തെ പാപം പറയുന്നത് എന്താറിയാവോ, മറ്റുള്ളവരുമായിട്ടുള്ള മെച്ചമല്ലാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് വിത്ത് വളരെ മോശപ്പെട്ട ബന്ധങ്ങൾ, മറ്റുള്ള ആളുകളുമായിട്ടുള്ള സ്നേഹിതരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള മോശപ്പെട്ട ബന്ധങ്ങൾ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രണ്ട് കൂട്ടം സ്നേഹിതരാവുള്ളത്, ഒന്ന് വിശ്വാസികളുടെ സ്നേഹിതർ, വിശ്വാസികൾ എല്ലാവരും നമ്മുടെ സ്നേഹിതരാണ്, എന്നാൽ എല്ലാവരോടും നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എല്ലായ്പ്പോഴും വെച്ചു പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ ജഡത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ധാരാളം ജിഡീകന്മാരുണ്ട്. അവർ വളരെ ദോഷം, രക്ഷിക്കപ്പെടാത്തവരെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ വലിയ ചങ്ങാത്ത ഒന്നും നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയില്ല. അപ്പൊ അതുകൊണ്ട് എങ്കിലും നമ്മൾ അവർ നമ്മുടെ സ്നേഹിതരാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ അവിശ്വാസ ലോകത്ത് നമുക്ക് ധാരാളം സ്നേഹിതരുണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്, നാം ഇടപെടുന്ന ദൈനംദിന ജീവിതത്തിൽ ധാരാളം സ്നേഹിതരുണ്ട്. അവിടെയൊക്കെ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നത്, നമുക്ക് ദൈവവചനം അനുവദിക്കുന്ന പരിധിക്ക് അപ്പുറത്ത് അവിശ്വാസ ലോകത്തിലെ ആളുകളുമായിട്ട് ഒരു വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല വിശ്വാസത്തെ സംബന്ധിച്ച്. അതായത് ഓർഡിനറി ഫ്രണ്ട്ഷിപ്പ് ആവാം എന്ന് പറഞ്ഞാൽ സാധാരണയായുള്ള സ്നേഹബന്ധമാകാം, സൗഹൃദമാകാം,
എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് എന്ന് പറഞ്ഞാൽ ക്ലബുകളിലുള്ള ബന്ധങ്ങള് അവരെ അവരെ അവിശ്വാസികളായ ആളുകൾ മൂവ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ അവരെ അസോസിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങൾ പ്രവണതകളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പാപങ്ങൾക്ക് നാമും കൂടെ ഓഹരിക്കാരായി തീരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനെ ഇൻക്ലിനേഷൻ ഉള്ള ഒരു സൗഹൃദമായിട്ട് അത് മാറും. അതുകൊണ്ട് പറയാണ് ദൈവ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആളുകളോട് ഒരു മിനിമം സൗഹൃദമാവാം. എന്നാൽ ഒരു ദൈവവേദന എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തുള്ള ബന്ധങ്ങൾ അവിശ്വാസികളുമായി പാടില്ല. കുരന്തിരികെഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, വിവാഹത്തിന് പാടില്ല, അതൊരിക്കലും ശരിയാവില്ല എന്ന് മാത്രമല്ല, വൈവാഹിക മാത്രമല്ല എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട്ഷിപ്പും നമ്മൾ അവിശ്വാസികളുമായി പാടില്ല. മിനിമം ഫ്രണ്ട്ഷിപ്പ് ആകാം അല്ലെങ്കിൽ അത്യാവശ്യമായ ഫ്രണ്ട്ഷിപ്പ് ആകാം, എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട്ഷിപ്പിന് വിശ്വാസി അവിശ്വാസിയുമായി ചുമൽ ചായച്ചു വെച്ചാൽ അവന്റെ പാപങ്ങൾക്ക് നിങ്ങളും പങ്കാളികളായി തീരും. എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി, ഈവൻച്വലി ദാറ്റ് വുഡ് ഹാപ്പൻ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല എന്ന് നാം ദൈവത്തിന്റെ വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ചില പാപങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാൽ ചില പാപങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മറ്റേ മണ്ഡലങ്ങൾ, അതായത് ജഡത്തിലെ ഈ പാപങ്ങൾ, അഡൽട്ടറി അതായത് വ്യഭിചാരം, അൺഡിസിപ്ലിൻ ായി അതായത് അച്ചടക്കമില്ലാത്ത കണ്ണുകൾ അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത കണ്ണുകൾ, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട്ഷിപ്പ് വിത്ത് അൺബിലീവേഴ്സ്, അസാധാരണമായി അവിശ്വാസികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ, ഇതൊന്നും ഒരു വിശ്വാസിക്ക് പോഷണമല്ല. അത് നമ്മെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് തടസ്സമായി നമ്മൾ വർത്തിക്കുന്ന പാപങ്ങളാണ് എന്ന് ദൈവത്തിന്റെ വചനം എത്രയും സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ബന്ധങ്ങൾ ഏത് മനുഷ്യരോടും അനിവാര്യമാണ്. ഞാൻ ഇന്ന ഇന്ന ആളോട് മാത്രമേ ബന്ധപ്പെടുള്ളൂ അങ്ങനെ നോക്കുകയല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന അവിശ്വാസ കടയിലാണ്, അവരോട് നമ്മുടെ സൗഹൃദ ബന്ധം ഒരു പക്ഷെങ്കിൽ ഒരു പരിധി വരപ്പെടുത്തും. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട്ഷിപ്പ് വിത്ത് അൺബിലീവേഴ്സ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദി ബൈബിൾ. ദൈവവചനത്തിൽ അങ്ങനെ ഒരിക്കലും നമ്മെ അതിനായി അനുവദിക്കുന്നില്ല. ലോത്തിന് സംഭവിച്ചതാണ്, ദൈവത്തിന്റെ ദാസനായി അബ്രഹാമിൽ നിന്ന് ലോത്ത് എന്ന് പാർത്ത സ്ഥലം സോദോം ഗൊമോറാണെന്ന് വായിക്കുന്നു. അവിടെ ഈ ആടുമാടുകളെ വളർത്താൻ കൊള്ളാവുന്ന നീരോട്ടമുള്ള സ്ഥലമായിരുന്നു എന്നുള്ളതാണ് ആ സ്ഥലം ചൂസ് ചെയ്ത കാരണം. അന്ന് ആ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ മക്കളെ വളർത്താൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് ഒരു പ്രാവശ്യം ചിന്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ലോത്ത് അങ്ങോട്ട് പോവുകയില്ലായിരുന്നു. അത് നമുക്കറിയാം, ആടുമാടുകളെ വളർത്താൻ കൊള്ളാവുന്നതാണോ എന്ന് നോക്കി ആ സ്ഥലം തിരഞ്ഞെടുത്തു, മക്കളെ വളർത്താൻ കൊള്ളാവുന്നതാണോ എന്ന് നോക്കിയില്ല. ഇന്നും നമ്മുടെയൊക്കെ ധാരാളം ആളുകൾ അനേക രാജ്യങ്ങളിലെ സ്ഥലങ്ങളിലും ഒക്കെ പോയി പാർക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളാണ്. അവരൊക്കെ പോകുന്ന ഇടങ്ങളിൽ അവരുടെ ഈ മക്കളെ വളർത്താൻ കൊള്ളാവുന്ന സ്ഥലമാണോ ഇതെന്ന് പല ആളുകളും ചിന്തിക്കാറില്ല. അതിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രികളിലൊക്കെ പോയിട്ടുള്ള അനേക മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കണ്ണീരായി തീർന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരാൾ പറയുന്നത് ഇപ്പം വെസ്റ്റേൺ കൺട്രികൾ മാത്രമല്ല നമ്മുടെ ഈ നാട്ടിൽ കൊണ്ടുവന്നാണ്, അതായത് ഇവിടെ കുറെയൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് പാപങ്ങൾ ഒരുപാട് ഒളിവിൽ നടക്കുന്നുണ്ട്, അവിടെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഓപ്പൺ മാർക്കറ്റ് ആയതുകൊണ്ട് ഓപ്പണായി നടക്കുന്നുണ്ട് എന്ന് മാത്രം വ്യത്യാസമേ ഉള്ളൂ എന്ന് എന്നോട് ഒന്ന് രണ്ടാളുകൾ പറയുകയുണ്ടായി. ഞാനിവിടെ ഈ വാക്കിൽ നിർത്തുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയിൽ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദാറ്റ് വി ഷുഡ് ഹാവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, അതായത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഞാനും നിങ്ങളെ നയിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്ത ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അതിനുള്ള പ്രമാണങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള വൈറ്റാലിറ്റിയാണ് ഒരു വിക്ടോറിയസ് ലൈഫിലേക്ക് നമ്മെ നയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല, നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ബ്രാഞ്ചസ് ഓഫ് ദ വൈൻ ഈസ് ഗെറ്റിംഗ് ഓൾ ദ വൈറ്റാലിറ്റി ഫ്രം ദ വൈൻ ഇറ്റ്സെൽഫ്, അതായത് ആ മുന്തിരി വള്ളിയിൽ നിന്നാണ് അതിന്റെ കൊമ്പുകൾ, അതിന് വരുന്ന ജീവരസം അത് ലഭിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻ ബിലീവർ ഈസ് ഹാവിങ് ഹിസ് വൈറ്റാലിറ്റി ഓർ ഹിസ് എസെൻഷ്യാലിറ്റി ഫോർ ഹിസ് സ്പിരിച്വൽ ലൈഫ് ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു നിന്നാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ തന്റെ ജീവിതത്തിന്റെ വൈറ്റാലിറ്റി ജീവരസം അത് വലിച്ച് എടുക്കുന്നത്.
അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം നിരന്തരമായി അബൈഡ് ചെയ്യുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഈ ജഡത്തിലെ പാപങ്ങളായ അഡൽച്ചറി, അതുപോലെ അൺഡിസിപ്ലിൻഡ് ആയി, അതായത് മരുക്കമില്ലാത്ത അച്ചടക്കമില്ലാത്ത കണ്ണുകൾ, അതുപോലെ നമ്മുടെ ഈ എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിസൂക്ഷ്മമായി സ്ക്രൂട്ടിനൈസ് ചെയ്തപ്പോൾ, പറയാതിരിക്കാൻ തരമില്ല, ഞാൻ പല വേള എന്റെ ജീവിതത്തിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാൻ എന്ന് പറഞ്ഞാല്, ഒരുവിധം തൊലി വെളുത്ത അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ കാണുമ്പോൾ ഒരല്പമല്ലാത്ത ഇളക്കവും ഒരു നിയന്ത്രണമില്ലായ്മയും കാണിക്കുന്ന പല ആളുകളെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് വളരെ രഹസ്യമായി ഞാൻ നിശബ്ദമായി വീക്ഷിച്ചുള്ള മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ, ഒരു സഹോദരിയെ കാണുമ്പോൾ, അത് നമ്മൾ സ്വന്തം സിസ്റ്ററെ എന്ന പോലുള്ള മനോഭാവത്തിൽ ഹൃദയത്തിൽ കാണുവാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. അതാണ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, അതായത് വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ വിശ്വസിക്കാൻ സാധിക്കണം. നാം ഇടപഴകുന്ന ആളുകൾക്ക് നമ്മെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. അതാണ് വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം, വിശേഷ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വാസിയുടെ ജീവിതത്തില് അവനെ വിജയകരമായ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് തടസ്സമായി നിൽക്കുന്ന എട്ട് വിധ പരാജയങ്ങളാണ്. അതിലെ ഒന്ന്, ഇന്നലെ ഞാൻ പറഞ്ഞത് ആത്മാവിലെ പാപങ്ങളെ കുറിച്ചായിരുന്നു. അത് ഞാൻ ഏഴെണ്ണം ചൂണ്ടിക്കാണിച്ചു. ഒന്ന് അഹന്ത, രണ്ട് അസൂയ, മൂന്ന് അവിശ്വാസം, നാല് മറ്റുള്ളവരുടെ നന്മകളെ മറച്ചു വെച്ചിട്ട് കുറവുകളെ മാത്രം ഉയർത്തി കാണിക്കുന്ന പ്രവണത, അഞ്ച് പ്രാർത്ഥനയിലെ അപര്യാപ്തത, ആറ് ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അവിശ്വസിക്കുക, ഏഴ് സമർപ്പണ രാഹിത്യം. ഇതാണ് ആത്മീയ പാപങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ സൂചിപ്പിച്ചത് ജഡത്തിലെ പാപങ്ങളാണ്. ജഡമെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആദാമിൽ നിന്ന് മനുഷ്യവർഗത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട പാപ സ്വഭാവത്തെയാണ്. നമ്മിൽ വസിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ മറഞ്ഞിരിക്കുന്ന മൂന്ന് പാപങ്ങളാണ്. ഒന്ന് അഡൽട്ടറി, അതായത് സ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, സ്ത്രീ വിവിസിപ്ലിൻഡായി, അതായത് അച്ചടക്കമില്ലാത്ത കണ്ണുകൾ, മൂന്ന് മറ്റുള്ളവരോട് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഈ അനാവശ്യമായിരിക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ, അവിശ്വാസമുള്ള അനാവശ്യമായ സൗഹൃദ ബന്ധങ്ങൾ. ഇത് വിശ്വാസികൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയകരമായ ജീവൻ നയിപ്പാൻ കഴിയും. നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതൻ, അതായത് കർത്താവായ യേശുവാണ്. നമുക്ക് മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ടും അങ്ങനെ ഉണ്ടല്ലോ, ഐ ഹാവ് ഫൗണ്ട് എ ഫ്രണ്ട് ഇൻ ജീസസ് ഈസ് എവരിതിങ് ടു മീ. നമുക്ക് എല്ലാ കാലത്തും ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും അനുധാവനം ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്നേഹിതനാണ് കർത്താവായ യേശു. ആ ക്രിസ്തുവുമായി നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ, ആ ക്രിസ്തുവുമായി നമുക്ക് ഇടപഴകി മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ലോകം, ജഡം, പിശാച്, പാപ സ്വഭാവങ്ങൾ, ഇവയിൽ നിന്ന് അതിജീവനമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. അതിനെയാണ് ലോകത്തെ ജയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അല്ല, നമ്മളാരും ഇവിടുന്ന് സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ വസിക്കുന്ന പോലെ ഭൂമി ജീവിക്കുക എന്നുള്ളത്. ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വെടുപ്പിലും സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട പാപ സ്വഭാവങ്ങളോട് ഗുഡ് ബൈ പറയുവാൻ നമുക്ക് സാധിക്കണം. രഹസ്യ മണ്ഡലത്തിൽ ഈ പറയപ്പെട്ട പാപങ്ങളൊന്നും നാം താലോലിക്കുവാൻ വാഴുവാൻ അനുവദിക്കാതിരിക്കുന്ന അവസ്ഥയാണ് വിജയകരമായ ക്രിസ്ത്യ ജീവൻ എന്ന് പറയുന്നത്. കർത്താവ് ചോദിച്ചാൽ ഇതിന്റെ ബാക്കി സബ്ജക്റ്റുകൾ ഇനിയുമുണ്ട്. ഞാൻ എട്ട് വിധ പരാജയങ്ങളാണ് ചിന്തിക്കുന്ന രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. ഇനി കർത്താവ് ചോദിച്ചാൽ അടുത്ത ആറെണ്ണം നമുക്ക് അനുക്രമമായി വരുന്ന ഈ പാഠഭാഗങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിജയകരമായ ഒരാത്മീക ജീവിതത്തിന് ഈ പാഠങ്ങൾ സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് നന്ദി അർപ്പിച്ചും തൽക്കാലം ഈ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ബ്രദർ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ സുവിശേഷം ടൈറ്റസ് ഇടയാറുണ്ട്. താങ്ക് യു. Mm-hmm.